Hi, I am Rojis Jose, Managing Director of Alpha Academy. 2022 le NEET examination base cheyittulla All India Counseling in the second round thodangiyaanu. November 2nd thiyathi mudal 10th thiyathi vareyaanu second allotment il nammal option register cheyyanda allengil choice fill cheyyanda samayam. Angane admission labhikkunna vidyarthikalkku November 18th thiyathikku munpayi collegekalil admission nedugayum vendam. ഈ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൻ്റെ സെക്കൻഡ് റൗണ്ട് തുടങ്ങുമ്പോൾ നാം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ആദ്യം തന്നെ നമുക്കറിയാം, ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. ഫസ്റ്റ് റൗണ്ടിൽ ഒരു അഡ്മിഷൻ കിട്ടിയിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കോളേജുകളിൽ അഡ്മിഷൻ നേടാം. അഡ്മിഷൻ നേടുന്നതിനോടൊപ്പം തന്നെ അപ്ഗ്രഡേഷൻ വേണ്ടവർക്ക്, പുതിയൊരു കോളേജിലേക്ക് മാറേണ്ടവർക്ക് അങ്ങനെ തന്നെ കോളേജിൽ അപ്ഗ്രഡേഷൻ ഓപ്ഷൻ പറഞ്ഞ് തന്നെ നമുക്ക് അഡ്മിഷൻ എടുക്കാം. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു അഡ്മിഷൻ ലഭിച്ചതിന് ശേഷം ഞാൻ ജോയിൻ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ജോയിൻ ചെയ്യാതെ തന്നെ ഫ്രീ എക്സിറ്റ് എടുക്കാം. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാത്ത വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതിയതായി ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്ത് ഓപ്ഷൻസ് ഫില്ല് ചെയ്യാം. സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക്, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്ത് ഓപ്ഷൻ ഫില്ല് ചെയ്തിട്ട് ഒരു കോളേജ് കിട്ടാത്തവർക്കും കിട്ടിയവർക്കുമൊക്കെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. ആദ്യത്തെ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ, ഫസ്റ്റ് ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുത്ത് ഫീസ് അടച്ചവർക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ അടുത്തത് വരുന്ന മോപ്പപ്പ് റൗണ്ടിലോ സെപ്പറേറ്റ് പിന്നെ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഫീസ് അടയ്ക്കാതെ തന്നെ നമുക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക്, രജിസ്റ്റർ ചെയ്യാതിരുന്ന വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഫീസ് അടച്ച് പുതിയതായിട്ട് ചോയ്സ് ഫില്ല് ചെയ്യാം. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് തന്നെ നാം ഫീസ് ഓപ്ഷൻസ് കൊടുത്തു, ചോയ്സ് ഫില്ല് ചെയ്തു. കോളേജുകളും കോഴ്സുകളും ഏതൊക്കെയാണ് വേണ്ടത് എന്ന് നാം എൻട്രി ചെയ്ത് കൊടുത്തുകൊണ്ടാണ് കുറേയധികം വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. അഡ്മിഷൻ ലഭിച്ചവരോ ലഭിക്കാത്തവരോ ആരുമാവട്ടെ, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുമ്പോൾ വീണ്ടും പുതിയതായി തന്നെ നാം ആദ്യം ചെയ്തതുപോലെ തന്നെ കോളേജുകളും കോഴ്സുകളും ഓപ്ഷൻസ് കൃത്യമായി കൊടുക്കണം. നമുക്കറിയാം, MBBSൻ്റെയും BDSൻ്റെയും ഗവൺമെൻറ് സെക്ടറിലെ ഇന്ത്യ മുഴുവനുള്ള 15% സീറ്റുകളും അതുപോലെ ഡീംഡ് യൂണിവേഴ്സിറ്റികളും BSc നഴ്സിംഗുമാണ് ഈ അലോട്ട്മെൻറ്റുകളിലൂടെ സീറ്റുകൾ ഫില്ല് ചെയ്യുന്നത്. ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലൂടെ ഒരു അഡ്മിഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും തന്നെ സെക്കൻഡ് റൗണ്ടിൽ കൃത്യമായിട്ട് പങ്കെടുക്കുക തന്നെ ചെയ്യണം. ഇനി സെക്കൻഡ് റൗണ്ടിനൊരു പ്രത്യേകതയുണ്ട്. നമുക്കിവിടെ ഒരു അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായും നാം കോളേജുകളിൽ അഡ്മിഷൻ നേടണം. ഇങ്ങനെ അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾക്ക് പിന്നീട് മോപ്പപ്പ് റൗണ്ടിലോ സ്ട്രേ വേക്കൻസിയിലോ പങ്കെടുക്കാൻ പെർമിഷൻ ഉണ്ടാവത്തില്ല. ഈ രണ്ടാമത്തെ അലോട്ട്മെൻറ്റിൽ നമുക്ക് ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലൂടെ ഒരു കോളേജിൽ അഡ്മിഷൻ നേടിക്കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥികൾക്ക് പിന്നെ സ്റ്റേറ്റ് കൗൺസിലിങ്ങിലും പങ്കെടുക്കാൻ പെർമിഷൻ ലഭിക്കത്തില്ല. അപ്പോൾ സെക്കൻഡ് റൗണ്ട് എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. നിർബന്ധമായും ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലൂടെ ഒരു അഡ്മിഷൻ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും ഓപ്ഷൻ സബ്മിറ്റ് ചെയ്ത് ചോയ്സ് ഫില്ല് ചെയ്തുകൊണ്ട് നാം നമുക്ക് അർഹതപ്പെട്ട ഒരു കോളേജും കോഴ്സും സെക്കൻഡ് റൗണ്ടിൽ നിർബന്ധമായും നേടിയെടുക്കുക. ഈ സെക്കൻഡ് റൗണ്ടിൽ നമുക്കൊരു കോളേജ് ലഭിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായും ചേരണം എന്നുള്ളതിനോടൊപ്പം തന്നെ നമുക്കിഷ്ടമില്ലാത്തൊരു കോളേജാണ് ലഭിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് ചേരാതിരിക്കാം. പക്ഷെ ചേരാതിരുന്നാൽ നാം അടച്ചിരിക്കുന്ന രജിസ്ട്രേഷൻ ഫീസും സെക്യൂരിറ്റി ഡിപ്പോസിറ്റും ഒക്കെ തന്നെ നമുക്ക് നഷ്ടപ്പെടും. ഇനി മൂന്നാമത്തെ മോപ്പപ്പ് റൗണ്ടിൽ പുതിയതായിട്ട് ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്ത് വേണം മോപ്പപ്പ് റൗണ്ടിൽ നാം പങ്കെടുക്കുവാൻ. അപ്പോൾ രണ്ടാമത്തെ റൗണ്ട് ഓൾ ഇന്ത്യയുടെ രണ്ടാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൗണ്ട് തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലൂടെ ഒരു MBBSൻ്റെയോ BDSൻ്റെയോ BSc നഴ്സിംഗിൻ്റെയോ ഏതെങ്കിലും ഒരു കോളേജ്, നമ്മുടെ കേരളത്തിലെ കോളേജ് ആവട്ടെ അല്ലെങ്കിൽ അതർ സ്റ്റേറ്റിലെ തൊട്ടടുത്തുള്ള കർണാടകമോ തമിഴ്നാടോ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ നമുക്ക് ഈ കോഴ്സുകളിൽ, മൂന്ന് കോഴ്സുകളിൽ ഏതെങ്കിലും ഒരു കോഴ്സിന് ഡീംഡ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ ഒരു അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സിങ്ങിൽ പങ്കെടുത്ത്, നേരത്തെ രജിസ്ട്രേഷൻ ചെയ്തവർക്കാണെങ്കിൽ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാത്തുള്ള കുട്ടികൾ നിർബന്ധമായും രജിസ്ട്രേഷൻ പ്രോസസ്സിങ് ചെയ്തുകൊണ്ട് ഓപ്ഷൻ രജിസ്ട്രേഷനും ഫില്ല് ചെയ്ത് നിർബന്ധമായും നമുക്ക് അർഹതപ്പെട്ട ഒരു കോളേജോ കോഴ്സോ നേടിയെടുക്കാൻ ശ്രദ്ധിക്കുക.
ഇനി എങ്ങനെയാണ് ചോയ്സ് ഫില്ല് ചെയ്യേണ്ടതെന്ന് മുൻപുള്ള വീഡിയോകളിൽ നമ്മൾ പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ളതാണ് എങ്കിലും ജസ്റ്റ് ഒന്ന് നമുക്കിവിടെ നോക്കാം. ഒരു ഓപ്ഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കോളേജുകളും കോഴ്സുകളും പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ആദ്യം നാം ചോയ്സ് ഫില്ല് ചെയ്യണം. നമുക്കവിടെ കിട്ടുമോ, ആ കിട്ടാനുള്ള റാങ്ക് ഉണ്ടോ എന്നുള്ളതൊന്നും ഇതിനകത്തൊരു ഫാക്ടറിയല്ല. നമുക്ക് ആവശ്യമുള്ള ഏറ്റവും നല്ല കോളേജുകളും കോഴ്സുകളും തന്നെ വേണം നാം ആദ്യം 1, 2, 3 എന്നുള്ള ഓർഡറിൽ ഓപ്ഷൻ കൊടുക്കുവാൻ. ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് കോളേജുകളും കോഴ്സുകളും ഓപ്ഷൻ നൽകുവാൻ നമുക്ക് പെർമിഷനുണ്ട്. ഇനി നമ്മൾ കൊടുക്കാതിരുന്നത് കൊണ്ട് ഒരു കോളേജിൽ ഒഴിവുണ്ടെങ്കിൽ പോലും നാം കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മൾ ആ കോളേജിൽ കൺസിഡർ ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ നിർബന്ധമായും ഇന്ത്യ മുഴുവനുള്ള, അത് എയിംസിൻ്റെ ക്യാമ്പസ് ആവട്ടെ, ജിപ്മറിൻ്റെ ക്യാമ്പസ് ആവട്ടെ, AFMC ക്യാമ്പസ് ആവട്ടെ, ESI മെഡിക്കൽ കോളേജുകളുടെ ക്യാമ്പസ് ആവട്ടെ, DMD യൂണിവേഴ്സിറ്റി ആവട്ടെ, നമുക്കൊരു അഡ്മിഷൻ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ കോളേജുകളും കൃത്യമായി നാം മനസ്സിലാക്കിക്കൊണ്ട്, കോഴ്സുകളും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഓപ്ഷൻ കൊടുത്ത് സെക്കൻഡ് റൗണ്ട് എന്ന് പറയുന്ന ഏറ്റവും പ്രാധാന്യമുള്ള റൗണ്ടിൽ നിർബന്ധമായി ഒരു കോളേജോ കോഴ്സോ നേടിയെടുക്കാനും അതിലൂടെ കൃത്യമായി നവംബർ 18 മുമ്പായി കോളേജിൽ ഫീസ് അടച്ച് അഡ്മിഷൻ നേടാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിനുശേഷം 2 റൗണ്ടുകളോടാണുള്ളത്, മോപ്പപ്പ് റൗണ്ടും സ്റ്റേ വേക്കൻസിയും. ഇവിടെ അഡ്മിഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികളെ മോപ്പപ്പ് റൗണ്ടിലും സ്റ്റേ വേക്കൻസിയിൽ പങ്കെടുപ്പിക്കത്തില്ല. അഡ്മിഷൻ ലഭിക്കാതിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് മോപ്പപ്പ് റൗണ്ടിലും സ്റ്റേ വേക്കൻസിയിലും പങ്കെടുക്കാൻ പെർമിഷൻ ഉള്ളത്. അപ്പോൾ നമ്മൾ മോപ്പപ്പിലും സ്റ്റേ വേക്കൻസിയിലും നല്ല കോളേജിൽ കിട്ടും എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യാനും പാടില്ല. കാരണം ഒരു പരിധിവരെയുള്ള നല്ല കോളേജുകളും കോഴ്സുകളും ഒക്കെ തന്നെ ഈ സെക്കൻഡ് റൗണ്ട് കൊണ്ട് തീരുകയാണ് പതിവ്. ഇനി ബാലൻസ് വരുന്ന വളരെ കുറച്ച് ക്യാമ്പസുകളും കോഴ്സുകളും മാത്രമായിരിക്കും മോപ്പപ്പ് റൗണ്ടിലും സ്റ്റേ വേക്കൻസിയിലും ഒക്കെ വരിക. അതുകൊണ്ട് തന്നെ നമുക്ക് അർഹതപ്പെട്ട്, നാം പഠിച്ച് നേടിയ റാങ്കിനെ ബേസ് ചെയ്തിട്ട് ഒരു നല്ല കോളേജും കോഴ്സും തന്നെ നേടിയെടുക്കത്തക്ക രീതിയിൽ സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തോ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാതെയോ കൃത്യമായി പങ്കെടുക്കാൻ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. ഇതിനോടൊപ്പം ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് എൻട്രൻസ് കമ്മീഷണറെ നമുക്ക് ആവശ്യമുള്ള കോളേജും കോഴ്സും അറിയിക്കുക എന്നുള്ള പ്രോസസ്സിങ്ങാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു മോശം കോളേജ് ചോദിച്ച് അത് തന്നെ ആദ്യം വാങ്ങി വയ്ക്കാൻ പാടില്ല. ഏറ്റവും നല്ല കോളേജ് വേണം നാം നേടിയെടുക്കുവാൻ. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ വളരെ പ്രാധാന്യത്തോടെ ചെയ്യുക. ഇനി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് കൃത്യമായി നിങ്ങളിലേക്ക് എത്താനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ ഓപ്ഷൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഏത് സംശയങ്ങൾ വന്നാലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെയുണ്ട്. നിങ്ങൾക്ക് ഫോണിലൂടെ വിളിക്കാം, നേരിട്ട് വരാം. ആൽഫ അക്കാഡമിയിലെ എക്സ്പേർട്ട് ടീം നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഇതിനോടൊപ്പം തന്നെ ഒരു ഓപ്ഷൻ സബ്മിറ്റ് ചെയ്തൊരു നല്ല ക്യാമ്പസും കോഴ്സും ഒക്കെ ലഭിക്കാനായിട്ട് അത്രയധികം തീക്ഷ്ണതയോടെ കാത്തിരുന്നിട്ട് പോലും ലഭിച്ചില്ല എന്ന് വിചാരിച്ച ഒരു വിദ്യാർത്ഥിയും നിരാശപ്പെടേണ്ട കാര്യവുമില്ല. കാരണം നമുക്കറിയാം 3 സബ്ജക്ട്സ് നന്നായിട്ട് പഠിച്ചു, ചിലപ്പോൾ പരീക്ഷയൊന്നും നന്നായിട്ട് എഴുതാൻ പറ്റാതെ പോയതുകൊണ്ടായിരിക്കാം. ആ പോരായ്മ എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിയുടെ കഴിവുകേടൊന്നുമല്ല, ആ വിദ്യാർത്ഥിയെ ആ കഴിവിലേക്ക് എത്താൻ വേണ്ട ഒരു കെയറിങ് കിട്ടാത്തതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2023 എക്സാമിനേഷൻ ഇനി മെയ്യിലായിരിക്കും നടക്കുക. NDA അത് തന്നെ ഇപ്പം തന്നെ ഓൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. ഓൾറെഡി ഇപ്പം തന്നെ അതിൻ്റെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, ഏകദേശം ഒരു 6 മാസം സമയമേ ഉള്ളൂ. ഈ 6 മാസം കൊണ്ട് 2023 എക്സാമിനേഷനിൽ ഏറ്റവും നല്ലൊരു ഉയർന്ന റാങ്ക് നേടി ഒരു DMD യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ ഉയർന്ന ഫീസിൽ പഠിക്കുന്ന ക്യാമ്പസുകളെക്കാട്ടിലുപരി ഏറ്റവും നല്ല ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഡെസിഗ്നേഷൻ തരുന്ന ഗവൺമെൻറ് കോളേജുകൾ അല്ലെങ്കിൽ എയിംസും AFMC ജിപ്പർ പോലുള്ള ഏറ്റവും ടോപ്പ് മോസ്റ്റ് ക്യാമ്പസുകളിൽ പഠിക്കാൻ ഏറ്റവും നല്ല കഴിവിലേക്ക്, അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കഴിവിലേക്ക് നിങ്ങളെ ഉയർത്താൻ ആൽഫയുടെ റിപ്പീറ്റർ ബാച്ച് ഉണ്ട്. തീർച്ചയായും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും നന്നായിട്ട് പഠിച്ച് വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. നിങ്ങളുടെ കഴിവുകൾ നോക്കി തിരഞ്ഞെടുത്ത് പഠിപ്പിക്കല്ല, മറിച്ച് വിജയിക്കാൻ വേണ്ട കഴിവുകൾ നിങ്ങളിൽ വളർത്തി തരികയാണ്. ഓരോ സബ്ജക്റ്റും ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ച് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട മെത്തേഡുകൾ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് നിങ്ങളുടെ പേഴ്സണൽ അറ്റൻഷനിലൂടെ നിങ്ങളുടെ മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്ന് ചൂണ്ടിക്കാണിച്ച് തന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ള നല്ല സ്റ്റഡി മെറ്റീരിയൽസും ലൈബ്രറി ഫെസിലിറ്റിയും അതിനുള്ള എൻവയറോൺമെൻറ്റും ഒരുക്കി തന്നുകൊണ്ട് നിങ്ങളെ പോസിറ്റീവാക്കി മോട്ടിവേറ്റ് ചെയ്ത് കോൺഫിഡൻസോടുകൂടി പഠിച്ച് വിജയിക്കാൻ വേണ്ട കഴിവുള്ള വിദ്യാർത്ഥികളാക്കി മാറ്റുന്ന ആൽഫയുടെ റിപ്പീറ്റർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങളെ വിജയിപ്പിക്കാൻ ആൽഫ അക്കാഡമി കൂടെയുണ്ട്. എല്ലാവർക്കും ഏറ്റവും നല്ലൊരു കരിക്കുലം നേടിയെടുക്കാൻ, നിങ്ങൾ സ്വപ്നം കാണുന്ന ഡെസിഗ്നേഷൻ നേടിയെടുക്കാൻ ആൽഫ അക്കാഡമി നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മിച്ചു നിർത്തട്ടെ. ബെസ്റ്റ് വിഷസ്.